നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള രണ്ടാമത്തെ മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. മനോരമ കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിൽ മാതൃഭൂമിക്കുള്ള സ്ഥാനം മാറ്റാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റിൻ്റെ കടന്നുവരവ് ദൃശ്യമാധ്യമ രംഗത്ത് വലിയ ചലനമുണ്ടാക്കിയെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമെന്ന നിലയിൽ മാതൃഭൂമിയുടെ രണ്ടാം സ്ഥാനത്തെ മറികടക്കാൻ ഏഷ്യാനെറ്റിന് പോലും കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാതൃഭൂമി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതായതുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തെറ്റിച്ചുകൊണ്ട് മാതൃഭൂമി മാധ്യമ പ്രവർത്തനം നടത്തരുത് എന്ന് വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. ഞാൻ വളരെ ആദരവോടെ കാണുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. ഞാൻ ജേർണലിസം പഠിച്ചപ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു തൊഴിൽ മാതൃഭൂമിയിലായിരുന്നു. അപേക്ഷിക്കാനും സാധിച്ചില്ല, കിട്ടിയുമില്ല. അപേക്ഷിക്കാതിരുന്നത് ലൈനർ തസ്തികയിൽ മാത്രമായിരുന്നു. അന്ന് എടുത്തിരുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മാതൃഭൂമിയിൽ അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പിന്നീടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത്. പ്രശാന്ത് എന്ന യുവ ISകാരനോട് മാതൃഭൂമി എന്തോ പക വീട്ടാൻ രംഗത്തിറങ്ങിയതായി കഴിഞ്ഞ 2-3 ദിവസത്തെ അവരുടെ പത്രം കാണുമ്പോൾ തോന്നുന്നു. മംഗളം ദിനപത്രമോ 24 ന്യൂസോ റിപ്പോർട്ടറോ പക വീട്ടാൻ ഇറങ്ങിയാൽ നമുക്ക് അത്ഭുതം തോന്നില്ല. അവരങ്ങനെ ചെയ്യാറുണ്ട്. മംഗളം പലതവണ അവരുടെ നിസാരരായ ശത്രുക്കൾക്ക് വേണ്ടി പത്രത്തിൻ്റെ ഒരു പേജും അരപ്പേജും ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. അത് എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ റിപ്പോർട്ടർ ചാനലും 24 മത്സരിച്ച് ശത്രു സംഹാരത്തിന് വേണ്ടി അവരുടെ സ്പേസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ വിമർശിക്കുന്ന ഏത് നിസ്സാരക്കാരെക്കുറിച്ചും വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക, അങ്ങനെ അവർക്കെതിരെ വ്യാജമായ ഒരു തോന്നൽ സമൂഹത്തിലുണ്ടാക്കുക എന്നത് ഈ രണ്ട് ചാനലുകളും ചെയ്യുന്ന രീതിയാണ്. സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അതുകൊണ്ട് വെറുപ്പാണ് തോന്നുന്നത്. പാവപ്പെട്ട ചില മനുഷ്യരുടെ കെണിയിൽ വീണുപോകുമായിരിക്കും. മാതൃഭൂമി അങ്ങനെ ചെയ്യരുത്. അഥവാ ആരെങ്കിലും വേട്ടയാടുന്നുണ്ടെങ്കിൽ അവർ കള്ളന്മാരും ക്രിമിനലുകളുമാണ് എന്ന് ഉറപ്പാക്കണം. മാതൃഭൂമി കഴിഞ്ഞ 3 ദിവസമായി വേട്ടയാടുന്നത് പ്രശാന്ത് എന്ന നമ്മുടെ സിവിൽ സർവീസിലെ ഏറ്റവും സത്യസന്ധതയുള്ള അപൂർവ ഓഫീസർമാരിൽ ഒരാളെയാണ്. പ്രശാന്ത് എടുത്തു ചാട്ടക്കാരനാണ്. പ്രശാന്ത് മാതൃഭൂമിയെ ബഹുമാനിക്കുന്നില്ല. പ്രശാന്ത് മാതൃഭൂമിക്കെതിരെ കേസ് കൊടുത്തു എന്നതൊക്കെ സത്യമാണ്. പക്ഷേ മാതൃഭൂമി പ്രശാന്തിനെ പോലെ നീതിക്ക് നിരക്കാത്തതായി ഒന്നും ചെയ്യാത്തൊരു ഓഫീസർക്കെതിരെ നിലപാടെടുക്കാൻ പാടില്ല. മാതൃഭൂമിക്ക് പ്രശാന്തിനോടുള്ള പിണക്കം, പ്രശാന്ത് മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കുകയും മാതൃഭൂമിയുടെ എഡിറ്റർ അടക്കമുള്ളവർക്ക് കോടതിയിൽ വരേണ്ടി വരികയും ചെയ്തു. വാസ്തവത്തിൽ മാതൃഭൂമി മാനേജ്മെന്റാണ് ഇത് ഗൗരവത്തോടെ എടുക്കേണ്ടത്. പലപ്പോഴും ടീമിൽ പ്രവർത്തിക്കുന്ന അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 24 ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർ കാട്ടിൽ നിന്ന് മരം മുറിച്ചപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയത് 24 പ്രധാന ലേഖകനായ ദീപക് ധർമ്മടമാണ്. അത് ശ്രീകണ്ഠൻ നായർ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ഇത്തരം കെണികളിൽ പലപ്പോഴും മാനേജ്മെന്റിനെ മാധ്യമ സ്ഥാപനത്തിന് ജീവനക്കാർ കൊണ്ട് വീഴ്ത്താറുണ്ട്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷീണമുണ്ടാകുന്നത് മാധ്യമ സ്ഥാപനത്തിനാണ്. ഇവിടെ പ്രശാന്തിൻ്റെ ക്രെഡിബിലിറ്റി നോക്കുക. ഇന്നവരെ അഴിമതി നടത്തിയിട്ടില്ല, ഇന്നവരെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല, ഇന്നവരെ നട്ടൽ വളർച്ചിട്ടില്ല. ഏത് തസ്തികയിൽ ഇരുന്നാലും ആ തസ്തികയിൽ അന്തസ്സായി പണിയെടുത്ത് തെളിയിച്ചിട്ടുണ്ട്. ആ പ്രശാന്ത് കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അയാളെ വേട്ടയാടേണ്ടതുണ്ടോ? ഇപ്പോൾ മാതൃഭൂമി കഴിഞ്ഞ് 2 ദിവസമായി കൊണ്ടുവരുന്നൊരു വാർത്ത, ആ വാർത്തയുടെ ഉറവിടം മാതൃഭൂമിക്കറിയാം, മാനേജ്മെന്റിന് അറിയില്ലെങ്കിലും റിപ്പോർട്ടർക്കറിയാം. ജയതിലക് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഈ വിവാദം ഇപ്പോൾ ഉണ്ടാവാൻ കാരണം ഇപ്പോഴത്തെ വാട്സാപ്പിലെ മതഗ്രൂപ്പ് വിവാദമായപ്പോൾ അതിൻ്റെ തുടക്കക്കാരൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ISകാരൻ, അയാളാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും വിവാദത്തിന് ചാടിയതും. ആദ്യം ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ നിന്ന് തടിയൂരാൻ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ജയതിലകും ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അതിൽ മാതൃഭൂമി വീണുപോയതാണ്. ആദ്യത്തെ മാതൃഭൂമി റിപ്പോർട്ട് ഉന്നതി എന്ന് പറയുന്ന പട്ടികജാതി വികസന വകുപ്പിലെ ഫയലുകൾ കാണാതില്ല, ഉന്നതി എന്ന പദ്ധതിയുടെ ഫയലുകൾ കാണാനില്ല എന്നതാണ്. ആ ഫയലുകൾ കാണാനില്ല എന്നുള്ളൊരു കേസ് പ്രശാന്തിനെതിരെ ഇല്ല. ആ ഫയലുകൾ മന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ MP ആയിരിക്കുന്ന അന്നത്തെ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഞാനും സ്ഥിരീകരിച്ചതാണ്. ആ ഫയലുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്, അന്നത്തെ മന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഇന്നത്തെ മന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടില്ല. ഇത് ബോധപൂർവം അവർ ഉണ്ടാക്കിയ ഒരു പുകമറയാണ് പ്രശാന്തിനെ അപമാനിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല, രണ്ടാമത്തെ വാർത്തയിൽ വരുന്നത് പ്രശാന്ത് ഓഫീസിലെ വരുന്നില്ല, പ്രശാന്ത് ഓഫീസിലെ വരാറില്ല, ഹാജരില്ല. ഏറ്റവും കൂടുതൽ ഓഫീസിൽ വരുന്ന ഓഫീസർമാരിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഉന്നതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ജോലിയാണ് ഫീൽഡ് വിസിറ്റ്. പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ പട്ടികജാതി വകുപ്പിൽ പ്രശാന്ത് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, ഗോപാലകൃഷ്ണൻ ഡയറക്ടറായിട്ടിരിക്കുന്നു. ജയതിലകിന് അത്യാവശ്യം വഴിവിട്ട രീതികളുണ്ട്. പക്ഷെ പ്രശാന്ത് എല്ലാ ഫയലും പഠിച്ച് ഫീൽഡിൽ പോയി പരിശോധിച്ച് നോട്ട് എഴുതുന്നതോടുകൂടി ഈ ഡയറക്ടർ വിടുന്ന വഴിവിട്ട ഫയലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ വകുപ്പ് മേലധ്യക്ഷനേക്കാൾ
വകുപ്പ് മന്ത്രിക്ക് വിശ്വാസം, സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു, അതിന് രണ്ടാമനായിരുന്നു പ്രശാന്തിനെ ആയിരുന്നു. അതുകൊണ്ട് പ്രശാന്ത് അറിയാതെ പലപ്പോഴും ഫയല് മന്ത്രിയുടെ ഓഫീസിലേക്ക് വിടും, മന്ത്രി ആ ഓഫീസ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് വിടും, സ്പെഷ്യൽ സെക്രട്ടറി നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രി അത് ഗൗനിക്കൂ. ഇത് ആ വകുപ്പിലിരുന്നു കൊണ്ട് പഴയ വകുപ്പുകളിലൊക്കെ ഇരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പല തിരിമറികളും മുമ്പോട്ട് കൊണ്ടുപോകാൻ ജയതിലകൻ തടസ്സമായി. അന്നുണ്ടായ ശീതസമരം തുടരുകയാണ്. അത് വെറുതെ പറയുന്നതല്ല, രണ്ടു മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയും. ഒന്ന്, തൊടുപുഴയിൽ ആദിവാസികൾക്ക് വേണ്ടി റെഡ് സോണിലുള്ള ചെങ്കുത്തായ ഒരു ഭൂമി അലോട്ട് ചെയ്യുക, അതിന്റെ പിന്നിൽ അഴിമതി ഉണ്ട് എന്ന് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് ഫീൽഡ് വിസിറ്റിൽ പോയി കാണുകയാണ്. അതുകൊണ്ട് തന്നെ റദ്ദാക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നു, സി ബി അന്വേഷിക്കണമെന്നവർ പറയുന്നു. ഇത് നടന്നില്ല, കാരണം മന്ത്രി സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്ത് പറഞ്ഞത് കേട്ടു. ഇത്തരത്തിൽ പല ദുരൂഹ ഇടപാടുകളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത്. സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ ഒരു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണമൊക്കെ അട്ടിമറിക്കപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നു അറിയാം? അദ്ദേഹത്തിന്റെ ഭാര്യ സൗദിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പെർഫെക്റ്റ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് സ്പൈസസ് ബോർഡിന്റെ വിമാന ടിക്കറ്റുകളും ഹോട്ടൽ അക്കോമഡേഷനും ഒക്കെ ബുക്ക് ചെയ്യാനുള്ള കരാർ കൊടുക്കുകയാണ്. 5 കോടി രൂപയാണ് ആ കാലയളവിൽ കൊടുത്തത്. വാസ്തവത്തിൽ ടെൻഡർ വിളിച്ചിട്ടല്ല, നിയമപരമല്ല, 5 കോടി രൂപയാണ് സ്പൈസസ് ബോർഡ് ഈ പെർഫെക്റ്റ് ഹോളിഡേയ്സിന് കൊടുത്തത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകൾക്ക് ഇതേ സ്പൈസസ് ബോർഡിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന തസ്തികയിൽ നിയമനം കൊടുത്തു. ഇതൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു. ഇതേക്കൊരു സി ബി ഐ അന്വേഷണം ഉണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് എനിക്കറിയില്ല. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. എന്നിട്ട് അതെന്തായി എന്നും അറിയില്ല. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെ ഈ ജയതിലക്ക് കേസ് കൊടുത്തിട്ടില്ല. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മുടെ വിവാദമായ മുട്ടിൽ മരമുറി ഉണ്ടല്ലോ, ആ മുട്ടിൽ മരമുറിയുടെ മരം മുറിക്കാനുള്ള ഉത്തരവിറക്കുന്നത് ഇദ്ദേഹം ഫോറസ്റ്റ് വകുപ്പിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. ഒരു പക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവാം. അദ്ദേഹമാണ് മുട്ടിൽ മരം മുറുക്കി കാട്ടിലെ മരം മുറിക്കാൻ അനുമതി കൊടുത്തത്. ഇത്തരത്തിൽ അഴിമതി നടത്തിയെന്ന് വ്യക്തമാക്കുന്ന പല ആരോപണങ്ങളിലെയും നായകനാണ് അല്ലെങ്കിൽ വില്ലനാണ് ഈ ജയതിലക്. ജയതിലക് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനോടോ അല്ലെങ്കിൽ ആരോപണ വിധേയനായ പ്രശാന്തിനോട് ചോദിക്കാതെ മാതൃഭൂമി വാർത്ത കൊടുത്തത്. ആ വാർത്തയിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ട് അതിരി കടന്നുപോയി. ജയതിലകന്റെ പേരൊക്കെ പറഞ്ഞു. അത് ചട്ടലംഘനമാവാനുള്ള സാധ്യതയുണ്ട്. മാതൃഭൂമി പറഞ്ഞ ചട്ടലംഘനമാണ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞു ഉറപ്പായിട്ടും നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞെന്നാണ്. എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ചട്ടം എന്ന് പറഞ്ഞ സർക്കാരിനെതിരെയും സർക്കാർ നയത്തിനെതിരെയും ഉദ്യോഗസ്ഥന് അഭിപ്രായം പറയരുതെന്ന, അല്ലാതെ മാതൃഭൂമിക്കെതിരെയും ഒരു സഹപ്രവർത്തകനെതിരെയും അഭിപ്രായം പറയരുതെന്നല്ല. അതുകൊണ്ട് അതെങ്ങനെ ചട്ടലംഘനമാവുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, പ്രശാന്ത് പക്ഷേ പ്രതികരിച്ചു. പ്രശാന്ത് ജയതിലകന്റെ പേര് പറഞ്ഞതിനെ പ്രതികരിച്ചു. ഇച്ചിരി അതിരി കടന്ന പ്രതികരണമാണെന്ന് എനിക്ക് തോന്നി. പലപ്പോഴും സത്യസന്ധരായ മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അവർക്ക് വെറുതെ ഇരിക്കാനോ ക്ഷമയോടെ ഇരിക്കാനുള്ള സഹിഷ്ണു ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ മാതൃഭൂമി അത് വിടുമെന്ന് കരുതി. പക്ഷെ ഇന്നും മാതൃഭൂമി വിട്ടിട്ടില്ല. ഇന്നത്തെ മാതൃഭൂമി ഞാൻ കണ്ടു ഞെട്ടിപ്പോയി. 1-ാമത്തെ പേജിന് 8 കോളം ഏതാണ്ട് മുഴുവൻ ഭാഗവും നീതിമാനായ ഈ ഉദ്യോഗസ്ഥനോട് പകവീട്ടാൻ മാറ്റിയിരിക്കുന്നു. വലിയ തലക്കെട്ട് പെട്ടും ഡ്രോ എന്നാണ്. എ ജയതിലകന് ചിത്തരോഗിയെന്ന് ആക്ഷേപിച്ച് എൻ പ്രശാന്ത്, നടപടിക്ക് സർക്കാർ പ്രശാന്തിനോട് വിശദീകരണം തേടുന്നു. ചീഫ് സെക്രട്ടറി വെള്ളി രാത്രി പ്രശാന്തിന്റെ പോസ്റ്റ്, പ്രശാന്ത് ഇട്ട കമന്റ്, അതുകൊണ്ട് അരിശം തീരാതെ ശനി രാവിലെ എന്ന് പറഞ്ഞ് കമന്റ്, കൂടാതെ നമ്മുടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ പ്രശാന്ത് ഫേസ്ബുക്കിന്റെ ഒരു കൊമ്പിലിരുന്ന് ആ കൊമ്പ് മുറിക്കുന്ന ഒരു കാർട്ടൂണും. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കാണുന്ന മാതൃഭൂമി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വിഷമം വരും. ഇത് പകവീട്ടലാണ് എന്നവർക്ക് മനസ്സിലായി. ഇതൊരു വലിയ വാർത്തയല്ല. പി പി ദിവ്യയുടെ കൊമ്പ് മുറിക്കുന്നത് പോലെ അല്ല, കെ ഗോപാലകൃഷ്ണന്റെ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് പോലെ അല്ല, ഇതൊരു പകവീട്ടലാണ്. ഇത്രയും പ്രാധാന്യം ഈ വാർത്തയ്ക്കില്ല. ഇത് മാതൃഭൂമി പകവീട്ടുന്നതാണ് എന്ന് മാതൃഭൂമിയുടെ ആരാധകർ മനസ്സിലാക്കുമെന്ന് മാതൃഭൂമി തിരിച്ചറിയുക. മാതൃഭൂമി പോലൊരു പത്രം അങ്ങനെ പകവീട്ടാനുള്ള പത്രമല്ല. അത് 24 റിപ്പോർട്ടറുമൊക്കെ ചെയ്യട്ടെ, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കട്ടെ. മാതൃഭൂമി എല്ലാ വാർത്തയും വാർത്തയായി കാണണം, വ്യക്തിപരമായി കാണരുത്. അവർക്കൊരു വാർത്ത കിട്ടിക്കൊടുത്തു, പ്രശാന്ത് ആ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു, പ്രശാന്തിന് പ്രതികരണം കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാർത്ത പുതിയത് കിട്ടിയെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ പകവീട്ടുന്നത് പോലെ, ജയതിലകനെ പോലെ കളങ്കിതനായ ഒരു ഉദ്യോഗസ്ഥന്റെ വാക്കുമാത്രം വിശ്വസിച്ച് പ്രശാന്ത് പെട്ടു എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല. പ്രശാന്ത് പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്? ചീഫ് സെക്രട്ടറി ഓഫീസിൽ ഞാൻ വിളിച്ചന്വേഷിച്ചു, അങ്ങനെ ഒരു അച്ചടക്ക നടപടി ഉള്ളതായി അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ പകവീട്ടാൻ മാതൃഭൂമിയെ പോലെ പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇറങ്ങി പുറപ്പെടരുത്. ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാം. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം ഒരിക്കൽ മറുനാടൻ ഒരു വാർത്തയുടെ പേരിൽ കേസ് കൊടുത്തു. ഞാൻ ആ മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് അവർ മാന്യമായി അത് കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. കേസ് കൊടുക്കാൻ കാരണം മറുനാടനിൽ വന്ന ഒരു വാർത്ത, ആ വാർത്ത മാനേജ്മെന്റ് അറിഞ്ഞിരുന്നില്ല. ആ വാർത്തയുടെ കാരണം ആ സ്ഥാപനത്തിലെ ചിലരുടെ വീഴ്ചയായിരുന്നു.
അവരെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി മറുനാടൻ വ്യാജമായി കൊടുത്തതാണ് എന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി. മാനേജ്മെന്റിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അവർ കേസുമായി പോയി. വളരെ കഷ്ടപ്പെട്ടു. വലിയ അഭിഭാഷകനൊക്കെ എടുത്താണ് കേസ് നടത്തിയത്. ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് കേസിന്റെ വിചാരണ സ്റ്റേജിലെത്തിയപ്പോൾ മറുനാടന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ആ മാധ്യമ സ്ഥാപനത്തിന് അവരുടെ ജീവനക്കാരാൽ കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിയുന്നത്. അവരെ ജീവനക്കാരെ തന്നെ പുറത്താക്കി കേസ് പിൻവലിച്ചു. മാന്യമായി കേസ് പിൻവലിച്ചു. അതായത് ഒരു നിബന്ധനയും വെക്കാതെ ഞങ്ങൾ പിൻവലിക്കുകയാണ്, ജെന്റിൽമേൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ജെന്റിൽമേൻ എഗ്രിമെന്റിന്റെ ഭാഗമായി അവർ പിൻവലിച്ചോടി എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാതെ ഞങ്ങളും വിട്ടുകളഞ്ഞു. ഇത് ആ സ്ഥാപനത്തെ അവിടുത്തെ ജീവനക്കാർ പറ്റിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. മാതൃഭൂമി മാനേജ്മെന്റ് തിരിച്ചറിയേണ്ടത് അതാണ്. കണ്ണുമടച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏകപക്ഷീയമായി ജീവനക്കാരെ വിശ്വസിക്കരുത്. മറുഭാഗം കൂടി കേൾക്കാൻ തയ്യാറാവണം. അല്ലാതെ വാശിയോടുകൂടി പക വീട്ടൻ മുമ്പോട്ട് പോയാൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെയും ബാധിക്കും എന്ന് ദയവായി തിരിച്ചറിയുക.